ഇന്ത്യാഗേറ്റിന് സമീപം സുരക്ഷ കൂട്ടി ദില്ലി പോലീസ്. ഗുസ്തി താരങ്ങൾ ഇന്ത്യാഗേറ്റിന് മുന്നിൽ സമരമിരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ധനേഷ് രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജന്തർമന്ദറിലെ സമരവേദി പൊളിച്ചതിന് പിന്നാലെ ശക്തമായ സമരം പ്രഖ്യാപിച്ച് മെഡലുകൾ ഗംഗയിൽ ഒഴുക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് ഹരിദ്വാറിലടക്കം ഗുസ്തി താരങ്ങൾ പ്രതിഷേധം നടത്തിയിരുന്നു. ബ്രിജ് ഭൂഷണെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ത്യാഗേറ്റിന് മുന്നിൽ സമരമിരിക്കുമെന്നായിരുന്നു ഗുസ്തി താരങ്ങളുടെ പ്രഖ്യാപനം. ഇത് കണക്കിലെടുത്ത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് ഇപ്പോൾ രാജ്യതലസ്ഥാനം മാറുകയാണ്. ഇന്ത്യാഗേറ്റിന് മുന്നിലേക്ക് സാധാരണ ആളുകളെ അടക്കം കടത്തിവിടുവാനും ഫോട്ടോ എടുക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ ഭാഗത്തേക്ക് സന്ദർശകരെയോ പൊതുജനങ്ങളെയോ കടത്തിവിടുന്നില്ല. മാത്രമല്ല കർത്തവ്യപത്തിന്റെ ഇരുവശത്തും വലിയ ബാരിക്കേഡുകൾ അടക്കം സൃഷ്ടിച്ച് കൂടുതൽ കേന്ദ്രസേനയടക്കം വിന്യസിച്ചിരിക്കുകയാണ്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ദില്ലി പോലീസിന്റെ സംഘവും ഒപ്പം തന്നെ വനിതാ പോലീസുകാരെയും അടക്കം ഈ ഇന്ത്യാഗേറ്റിന്റെ എതിർവശത്ത് വിന്യസിച്ചുകൊണ്ട് പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുകയാണ്. നേരത്തെ ജന്തർ മന്ദറിലേക്ക് വളരെ വേഗം ഗുസ്തി താരങ്ങൾ എത്തിയത് സമരം തുടങ്ങിയതിന് പിന്നാലെ അവരെ അവിടുന്ന് ഒഴിപ്പിക്കാൻ പിന്നീട് പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ഇവിടേക്ക് ആ തരത്തിൽ ഒരു സമരം ഇരിക്കുന്ന നടപടികളിൽ താരങ്ങൾ പോകാതിരിക്കാനാണ് ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. വരും മണിക്കൂറുകൾ കൂടുതൽ പോലീസ് സേനയെ ഇരുഭാഗത്തും വിന്യസിക്കും, കേന്ദ്രസേനയടക്കം വിന്യസിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദില്ലി പോലീസ് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം 5 ദിവസത്തെ സമയമാണ് ഗുസ്തി താരങ്ങൾ സർക്കാരിന് ഇത് സംബന്ധിച്ച് ബ്രിജ് ഭൂഷണെതിരെ നടപടി സ്വീകരിക്കുന്നതിന് നൽകിയിരിക്കുന്നത്. അത് ചെയ്തില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് പോകും. ഏതായാലും ഇന്ത്യാഗേറ്റിന് മുന്നിൽ സമരം അനുവദിക്കില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നത്. ഇന്ത്യാഗേറ്റിൽ നിന്നും അനന്തപുരയ്ക്കൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.